നമസ്കാരം. കുറ്റകൃത്യങ്ങളെക്കാൾ മാരകമാണ് ചില കണ്ണീർ കഥകൾ, ദുരന്തങ്ങൾ. കാണാം, ഹരിയാനയിലുണ്ടായ ദുരന്ത കാഴ്ചയുമായാണ് ഇന്നത്തെ ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നത്. ഒരു കുടുംബത്തിലെ 12 പേർ ട്രെയിൻ അപകടത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. ആളില്ലാ ലെവൽ ക്രോസിലാണ് സംഭവം. പഞ്ചാബിലെ ധൂരിയിൽ നിന്നും ഹരിയാനയിലെ സിർസായിലേക്ക് പോവുകയായിരുന്ന പാസഞ്ചർ ട്രെയിനാണ് വാനിൽ ഇടിച്ചത്. വാൻ ഡ്രൈവറും അപകടത്തിൽ കൊല്ലപ്പെട്ടു. മരിച്ചവരെല്ലാം ബലാക് ഗ്രാമവാസികളാണ്. ആളില്ലാ ലെവൽ ക്രോസിലായിരുന്നു സംഭവം. മരിച്ചവരിൽ ഒരു കുടുംബത്തിലെ 4 കുട്ടികളുമുണ്ട്. പരിക്കേറ്റവരെ സമീപത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഹരിയാനയിലെ ഹിസാറിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് സംഭവം നടന്നത്. കുടുംബത്തിലെ അംഗങ്ങൾ മതപരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു. സസോദ് ഫാട്ടക് പേ ആക്സിഡന്റ് ഹുവാ ഹൈ ജിസ്മേ ജോ ഹൈ ഏക് ജോ ഗാഡി ടാറ്റാ ഏസ് ഓർ ജോ ട്രെയിൻ ഉസ്കേ ബീച്ച് മേ ടക്കർ ഹുയി ഹൈ ജിസ്മേ ജോ ഹൈ അഭി മതലബ് ജോ ഹൈ 12 പേഴ്സൺസ് ഹൈ ജോ എക്സ്പയർഡ് ഹോ ചുക്കേ ഹൈ 3 പേഴ്സൺസ് ഹൈ ജോ അഭി ഇൻജർഡ് ഹൈ ജിൻകാ ഇലാജ് ചൽ രഹാ ഹൈ ഡോക്ടേഴ്സ് കോ സഭി കോ കഹാ ഗയാ ഹൈ കി ഉൻകോ ബെസ്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ജോ ഹൈ ഉപയോഗിച്ച് കരായേ. ആളില്ലാ ലെവൽ ക്രോസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കനത്ത മൂടൽമഞ്ഞ് മൂലം ട്രെയിൻ വരുന്നത് ഡ്രൈവർക്ക് കാണാനായില്ല. ന്യൂസ് ഡെസ്ക്. സി കെ ജാനുവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ആറളത്ത് നടന്ന ആദിവാസി പാർലമെന്റിന്റെ മറവിൽ മുസ്ലിം വീടുകൾക്ക് നേരെയും കടകൾക്ക് നേരെയും ആക്രമണം. ആറളത്ത് മുസ്ലിം കുടുംബത്തിന്റെ കട തകർത്തു. പാർലമെന്റിലെ മാവോയിസ്റ്റ് ഇതര സംഘടനാ നേതാക്കളുടെ സാന്നിധ്യവും ക്യാമ്പ് നടത്തിയതിന്റെ ഫണ്ട് വരവ് സംബന്ധിച്ചും ദുരൂഹത തുടരുകയാണ്. ആദിവാസി ഭൂമി സംരക്ഷിക്കാനുള്ള നിയമം കൊണ്ടുവരാനായി സർക്കാരിൽ സമർപ്പിക്കുന്നതിന് ആദിവാസി ഗോത്ര മഹാസഭ രൂപരേഖ തയ്യാറാക്കുന്നു എന്ന പേരിലാണ് ആദിവാസി പാർലമെന്റ് ആറളത്ത് സംഘടിപ്പിച്ചത്. ആദിവാസി പാർലമെന്റിന്റെ പേരിൽ ആറളം ഫാമിലേക്ക് എത്തിയത് 1500ലേറെ പേർ. ഇവരിൽ ഭൂരിഭാഗവും അന്യജില്ലകളിൽ നിന്നും ഉള്ളവർ. ആറളത്തെ വിരലിലെണ്ണാവുന്ന ആദിവാസി കുടുംബാംഗങ്ങൾ മാത്രമാണ് ഇതിൽ പങ്കെടുത്തതും. പാർലമെന്റിന്റെ പേരിൽ പുലർച്ചെ 2 മണിയോടെ പാർലമെന്റ് സംഘടിപ്പിച്ച സ്ഥലത്തെ ജലീലിന്റെ കട പുറം ജില്ലകളിൽ നിന്നെത്തിയവർ പാടെ തകർത്തു. ഇന്നലെ പുലർച്ചെ ഇവർ സംഘടിതമായി എത്തി. ഗീതാനന്ദന്റെ നേതൃത്വത്തിൽ കെ എസ് രാമു, ചന്ദ്രൻ, കാളികയം എന്നിവരുടെ നേതൃത്വത്തിൽ ഇത് വലിച്ച് ഇതേപോലെ ഈ അവസ്ഥയിൽ കാണിച്ചിരിക്കുന്നത്. ആറളം ഫാമിലെ മുസ്ലിം കുടുംബത്തിന്റെ വീടും ഭാഗികമായി തകർത്തു. ആദിവാസികളുടെ പേരിൽ ആദിവാസി ഗോത്ര മഹാസഭ സ്ഥലത്തെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുകയാണ് ചെയ്യുന്നതെന്ന് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഒന്നടങ്കം പറയുന്നു. കഴിഞ്ഞ ഇന്നലെ തന്നെ ഗീതാനന്ദനെ പോലുള്ള നേതാക്കൾ വന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന കട ഇവിടുന്ന് നീക്കം ചെയ്യണം എന്ന് കുറെ കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. നീതിപൂർവ്വം എന്ന് നമുക്ക് ഒരിക്കലും ഇതിനെ പറയാൻ പറ്റിയില്ല. ആശ്രയമായിരുന്ന ഒരു കട അതിനെ തകർത്ത് കളയുക. അതേസമയം പാർലമെന്റിനെത്തിയ ആദിവാസികളാകട്ടെ വന്നത് ആഡംബര വാഹനങ്ങളിൽ. കൊല്ലം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്നും 100ലേറെ വാഹനങ്ങളിൽ എത്തിയ ഇവർക്ക് ആരാണ് ഇതിനുള്ള ഫണ്ട് കൈമാറിയതെന്ന ദുരൂഹതയും ബാക്കിയാവുകയാണ്. ഊരുകൂട്ടങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തുവെന്നാണ് ഗോത്രമഹാസഭയുടെ വിശദീകരണം. പൊതു അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഈ ആദിവാസി പാർലമെന്റ് അല്ലെങ്കിൽ ആദിവാസികളുടെ ഒരു പനോന്നത സഭ ചേർന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇവിടെ ഏതാണ്ട് 1500ഓളം ആളുകൾ ഈ സമ്മേളനത്തിൽ ആദിവാസി പാർലമെന്റിന്റെ ഭാഗമായി 2 ദിവസമായി പങ്കെടുത്തു വരികയാണ്. മാവോയിസ്റ്റ് ഇതര തീവ്രവാദ സംഘടനാ നേതാക്കളുടെ സാന്നിധ്യവും വിരൽ ചൂണ്ടുന്നത് വിദേശ ഫണ്ടിംഗ് എന്ന ദുരൂഹതയിലേക്ക് തന്നെ. 210 ആദിവാസികളും നിരീക്ഷകരുമടക്കം 1500 പേർക്ക് 2 ദിവസത്തെ ക്യാമ്പിന് എവിടെ നിന്നുമാണ് ഈ തുക എത്തിയതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളും ഉന്നയിക്കുന്ന ചോദ്യം. ആദിവാസി പാർലമെന്റിന്റെ മറവിൽ ആറളത്തെ ആദിവാസി കുടുംബങ്ങളെയും മുസ്ലിം കുടുംബങ്ങളെയും തമ്മിലടിപ്പിക്കുകയായിരുന്നോ ആദിവാസി ഗോത്ര മഹാസഭ ലക്ഷ്യമിട്ടത്? ആറളത്ത് നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി വട്ടച്ചിറ ആദിവാസി കോളനിയിൽ ജീവിതം നരകതുല്യം. ഗുരുതരമായ രോഗങ്ങൾക്കിരയായി 10ലേറെ പേരാണ് ചികിത്സ ലഭിക്കാതെ നരയിക്കുന്നത്. വൃദ്ധ ദമ്പതികൾ ഉൾപ്പെടെയുള്ള 10ഓളം കുടുംബങ്ങൾ കഴിയുന്നത് ആട്ടിൻകൂടിനേക്കാൾ മോശമായ കൂരയിൽ. ആ കാഴ്ചയിലേക്ക്. ആദിവാസി കോളനികൾ ഏറെയുള്ള കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിലെ 100ാം തുട വട്ടച്ചിറ കോളനിയിൽ നിന്നുള്ള കാഴ്ചകൾ ആരുടെയും കരളലിയിപ്പിക്കും. ഇവരും മനുഷ്യജീവികളാണെന്ന പരിഗണന പോലും അധികൃതർ നൽകുന്നില്ലെന്നതിന്റെ തെളിവാണ് ഈ കാഴ്ചകൾ. തുഷാരഗിരി വിനോദസഞ്ചാര കേന്ദ്രത്തോട് ചേർന്ന് 300 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വട്ടച്ചിറ ആദിവാസി കോളനിയുടെ ചിത്രം പുറം ലോകമറിയാറില്ല. റോഡരികിലെ ഏതാനും വീടുകളിൽ മാത്രമാണ് ട്രൈബൽ ഉദ്യോഗസ്ഥരും മറ്റും കയറിയിറങ്ങാറുള്ളത്.
കുന്നുകളും കാടുകളും താണ്ടി കോളനിയിലൂടെ ചുറ്റി സഞ്ചരിച്ചാൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽപ്പെട്ട് പിഴയുന്ന മനുഷ്യജീവനുകൾ കണ്ടെത്താനാകും. 83 വീടുകളിലായി 140 കുടുംബങ്ങളിലെ 358 പേരാണ് ഇവിടെ താമസിക്കുന്നത്. മഴയത്തും വെയിലത്തും ഇവർ കഴിയുന്നത് ആട്ടിൻകൂടിനേക്കാൾ മോശമായ കൂരയിൽ. വൃദ്ധദമ്പതികളായ വെളുത്തനും ചക്കിയും കഴിയുന്ന കൂരയിലേക്ക് കയറണമെങ്കിൽ നിലത്ത് പതിഞ്ഞിരിക്കണം. എഴുന്നേൽക്കാൻ കഴിയാത്ത ചക്കി കൂരയുടെ പുറത്തേക്കിറങ്ങിയിട്ട് മാസങ്ങളായി. ഇത്തരം 10 വീടുകൾ, ചില കൂരകളിൽ 2 കുടുംബങ്ങൾ. ആരെയും കാണാൻ താല്പര്യമില്ലാത്തതിനാൽ തന്നെ പലരും പുറത്തിറങ്ങിയില്ല. കോളനിയിലെ പ്രശ്നങ്ങൾ പലപ്പോഴായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആരും അറിഞ്ഞ ഭാവം നടിക്കുന്നില്ലെന്ന് ഊരുമൂപ്പൻ വെള്ളൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞും കേട്ടും പോവുക എന്നല്ലാണ്ട് ഒരു കാര്യങ്ങളും നമുക്ക് നടപ്പിലാകാത്ത കാരണമാണ് വിഷമം. മെയിനായിട്ട് കുടിവെള്ളത്തിന്റെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ലീഗൽ അഡ്വൈസർ ശ്രീജ അയ്യപ്പൻ കഴിഞ്ഞ ദിവസം കോളനിയിൽ നടത്തിയ സന്ദർശനത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. അവിടുത്തെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള രോഗികളെയും കണ്ടുപിടിച്ചു. അതുപോലെ വീട് ബാത്റൂമിന്റെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ട്രൈബൽ ഓഫീസർമാരും അതാത് ഉദ്യോഗസ്ഥന്മാരും വരെ കാര്യങ്ങൾ പരിഗണിച്ച് അതിന്റെ നടപടി മുന്നോട്ട് വെക്കണം. കൊല്ലം ജില്ലയിൽ അശരണരുടെയും നിരാലംബരുടെയും കണ്ണീരൊപ്പുന്ന CPIM പ്രവർത്തനം മാതൃകയാവുകയാണ്. വീട് വെച്ച് നൽകുകയും ചികിത്സയ്ക്ക് ധനസഹായം ചെയ്തുമാണ് ഇവർ പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമാകുന്നത്. ആ കാഴ്ചയിലേക്ക് കൂടി 20 വീടുകൾ, 20 പേർക്ക് കുടുംബസഹായ നിധി, വിവിധ രോഗങ്ങൾ കൊണ്ട് ദുരിതപർവത്തിന് നടുവിലായ 30 കുടുംബങ്ങൾക്ക് ചികിത്സാ ധനസഹായം, ആരോഗ്യമില്ലാത്തവർക്കൊപ്പം തങ്ങളുണ്ടെന്ന സന്ദേശം നൽകിയാണ് ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികളിലെ CPIM പ്രവർത്തകർ സ്വന്തം വരുമാനത്തിലെ ഒരു പങ്കും ബഹുജന പങ്കാളിത്തത്തോടും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന അച്ചങ്കോവിലിൽ 4 വീടുകൾ, കുണ്ടറയിൽ 5, അഞ്ചാലുമൂട് 2, പത്തനാപുരത്ത് 2, കൊട്ടാരക്കരയിൽ 1, അഞ്ചാലുമൂടിൽ 1. ഇങ്ങനെ പോകുന്നു CPIM മുൻകൈയെടുത്ത് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകിയതിൻ്റെ കണക്കുകൾ. കടത്തിണകളിലും ആരോരുമില്ലാതെയും കഴിയേണ്ടി വന്ന 4 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ 25 ലക്ഷത്തോളം രൂപ നാട്ടുമൃത സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ 4 കുടുംബങ്ങൾക്ക് ഇപ്പം ഈ വീട് സാധ്യമാക്കിയത്. സഹായിച്ചു നമ്മുടെ പാർട്ടി CPIM പാർട്ടി സഹായിച്ചു. ഇനി എൻ്റെ മരണം വരെ അവരുടെ കൂടെ തന്നെയാണ്. ഇനിയും പാവത്തങ്ങളെ അവർ നേടിക്കൊണ്ടുവരട്ടെ എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹമായിരുന്നു. INUC കൺവീനറായിരുന്ന വിജയമ്മ 2 കാലുകളിലും പുഴുവരിച്ച നിലയിൽ അവശതയിൽ കിടന്നപ്പോൾ CPIM പ്രവർത്തകരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഞാനൊരു അവിവാഹിതയാണ്. എനിക്ക് മറ്റാരെയും ആശ്രയമില്ല. പാർട്ടിയുടെ ആശ്രയം കൊണ്ടാണ് ഞാൻ കഴിയുന്നത്. അവരുടെ ജീവൻ രക്ഷിച്ചുവെന്ന് മാത്രമല്ല വീടും വെച്ചുകൊടുത്തു. പാവപ്പെട്ടവർക്കും തൊഴിലാളി വർഗത്തിനും തങ്ങളുണ്ടെന്ന വിശ്വാസമാണ് പകർന്നു നൽകിയതെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ പറഞ്ഞു. പാലിയേറ്റീവ് കെയർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ആ നിലയിൽ ഒട്ടേറെ ജീവകാരുണ്യ രംഗത്തെ അഗതികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. 2 കോടിയോളം രൂപയാണ് CPIM പ്രവർത്തകർ ചികിത്സയ്ക്കായി മാത്രം സ്വരൂപിച്ച് പാവപ്പെട്ടവർക്ക് നൽകിയത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. അശാന്തിയുടെ നിഴലിലാണ് നാദാപുരം. ഏറെക്കാലമായി നിലനിന്ന സമാധാന അന്തരീക്ഷം തകർന്ന ഭീതിയിലാണ് നാട്ടുകാർ. കോഴിക്കോട് നിന്ന് വിനിഷ വൃന്ദാവിന്റെ റിപ്പോർട്ടിലേക്ക്. 2001 ശേഷം ആരും കാണാത്ത പുതിയൊരു നാദാപുരമായിരുന്നു ഇവിടുത്തുകാർക്ക് ലഭിച്ചിരുന്നത്. അക്രമികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നാദാപുരം മോഡലും കലാ സാംസ്കാരിക സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലെ വളർച്ചയും ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. പുതിയ വാണിജ്യ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നത് ചെറുപ്പക്കാർക്കിടയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിച്ചു. സംഘർഷങ്ങൾ സമാധാനത്തിന് വഴിമാറിയപ്പോൾ ജീവിതത്തിന് കൂടുതൽ തിളക്കമുണ്ടാകുമെന്ന് ഇവിടുത്തുകാർ തിരിച്ചറിഞ്ഞു. പക്ഷേ ആ വികസനത്തിന്റെ രുചി ആവോളം ആസ്വദിക്കും മുമ്പേ ഒരിക്കൽ കൂടെ അശാന്തിയുടെ നിഴൽ ഇവിടുത്തുകാരെയാകെ ബാധിച്ചിരിക്കുകയാണ്. പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിലേക്ക് ഗവൺമെന്റ് കോളേജ് എന്ന മറ്റൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എല്ലാവരും കൈകോർക്കുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മലയോര മേഖലയിലേക്ക് പുതിയൊരു കോളേജ് എന്ന തങ്ങളുടെ ദീർഘകാല ആവശ്യം നിറവേറ്റാനായി മതവും രാഷ്ട്രീയവും ജാതിയുമില്ലാതെ പണം കണ്ടെത്താൻ ജനങ്ങൾ ഒത്തൊരുമിച്ച കാഴ്ച തങ്ങൾക്ക് പുതിയൊരു ജീവിതം ആവശ്യമാണെന്ന പ്രതിജ്ഞയുടെ ഭാഗം കൂടിയായിരുന്നു. ജനങ്ങൾ തിരിച്ചുകൊണ്ടുവന്ന സമാധാനവും സ്വാതന്ത്ര്യവും എന്തു വില കൊടുത്തും സംരക്ഷിക്കണമെന്നാണ് ഇവിടുത്തെ ഓരോ നാട്ടുകാരും പറയുന്നത്. തൻ്റെ കുട്ടികളെ പേടിയില്ലാതെ സ്കൂളിലയക്കാനും ജോലിയെടുത്ത് ജീവിക്കാനുമുള്ള ദിനങ്ങളാണ് ഇവർക്കാവശ്യം. അതിനിടയിൽ മതമോ രാഷ്ട്രീയമോ ജാതിയോ ഇല്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പേ തങ്ങൾ അനുഭവിച്ച അനാഥത്വവും കണ്ണീരും വേർപാടും എന്നേക്കുമായി മറന്നവരാണിവർ. നാദാപുരത്ത് ലീഗ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശിവിൻ്റെ വീട് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കാര്യവട്ടം അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ DYFI പ്രതിഷേധം. ദേശീയ ഗെയിംസ് അഴിമതി ആരോപണം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. അതേസമയം അഴിമതി ചൂണ്ടിക്കാണിച്ചാൽ അന്വേഷിക്കാമെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കരുതെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിനിടെയായിരുന്നു DYFI പ്രതിഷേധം. മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധിച്ച DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അതേസമയം മുഖ്യമന്ത്രിക്ക് അഭിവാദ്യമർപ്പിച്ച് KSU പ്രവർത്തകരും രംഗത്തെത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയായി. ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് അഴിമതി ചൂണ്ടിക്കാട്ടിയാൽ അന്വേഷിക്കുമെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കരുതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഒരു രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അതിന്മേൽ നടപടിയാകും. പക്ഷേ കഠിനാധ്വാനം ചെയ്ത് രാത്രി പകലാക്കിക്കൊണ്ട് ഈ നാഷണൽ ഗെയിംസ് വിജയിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും അതിന് ഗവൺമെന്റ് കൂട്ടുനിൽക്കില്ല. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ സമർപ്പണ രേഖ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ PK രാധാകൃഷ്ണൻ PA ഹംസയ്ക്ക് കൈമാറി. ദേശീയ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിനായുള്ള സൗജന്യ പാസുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശ്രീകണ്ഠസ്വാമിക്ക് നൽകി നിർവഹിച്ചു. പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തയ്യാറാകുന്നത്. 141 കോടിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ചെലവ്. ഫിഫയുടെയും ICCയുടെയും നിയമാവലികൾ പാലിച്ചാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം. ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന സമാപന ചടങ്ങുകൾ ഈ സ്റ്റേഡിയത്തിലാകും നടക്കുക. എന്നാൽ ദേശീയ ഗെയിംസിനെ തിരിതെളിയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്റ്റേഡിയത്തിന്റെ പണികൾ ഇനിയും പൂർത്തിയാകേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് റേഷൻ കാർഡ് പുതുക്കി നൽകാനുള്ള നടപടികൾ പുരോഗമിക്കവേ പരാതികൾ പരിഹരിക്കാനാകാതെ അധികൃതർ കുഴയുകയാണ്. അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കേണ്ട രേഖകളെക്കുറിച്ച് ധാരണയില്ലാതെയാണ് പലരും കാർഡ് പുതുക്കാനെത്തുന്നത്. സാധാരണക്കാരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും പരിഹാരം നിർദ്ദേശിക്കാനും ഉദ്യോഗസ്ഥർക്ക് പോലും കഴിയുന്നില്ല. കാർഡിനായുള്ള അപേക്ഷാ ഫോമിലെ ആശയക്കുഴപ്പങ്ങളായിരുന്നു ആദ്യം വിവാദത്തിലായത്. അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയപ്പോഴാണ് വീണ്ടും പരാതികൾ ഉയർന്നത്. റേഷൻ കാർഡുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായാണ് കാർഡുടമകളെ വിളിച്ചു വരുത്തി അപേക്ഷകൾ സ്വീകരിക്കുന്നത്. പുതിയ ആളെ കാർഡിൽ ഉൾപ്പെടുത്താൻ ഇയാൾ മുമ്പ് അംഗമായിരുന്ന കാർഡുടമയുടെ സമ്മതപത്രം, റിഡക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം. പുതിയ കാർഡിനായി താമസ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, പഴയ റേഷൻ കാർഡ് എന്നിവ വേണം. കുട്ടികളെ ചേർക്കാൻ ഒറിജിനൽ ജനന സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കണം. എന്നാൽ ഇവയൊന്നും അറിയാതെയാണ് പലരും കേന്ദ്രങ്ങളിലെത്തുന്നത്. കാർഡ് പുതുക്കാനായി എന്തൊക്കെ രേഖകൾ വേണമെന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് പോലും വ്യക്തമായ ധാരണയില്ല. കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ വേണമെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുപ്രകാരം നികുതിയടച്ച് രസീതുമായി എത്തിയവരെ ആധാർ കാർഡ് ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ച് മടക്കി അയച്ച സംഭവവുമുണ്ട്. ഫോട്ടോ കോപ്പി ID തിരിച്ചറിയൽ കാർഡ് എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. ഇത്രയും നേരം അലമാരി എന്റെ കപ്പിട്ടില്ല. ആധാർ കാർഡ് ഇല്ലാത്തവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ രേഖ ഹാജരാക്കണം. എന്നാൽ ഇവ രണ്ടും ഇല്ലാതെ എത്തുന്നവരുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർക്കറിയില്ല. ആധാർ ഇല്ലാത്തവർക്ക് ഐഡന്റി കാർഡ് എങ്കിലും വെക്കണം. അത് ഇല്ലാത്തവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പറയണത്. രണ്ടും ഇല്ലാത്തവർക്ക് വെരിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, കാർഡ് കിട്ടും. പിന്നെ അതിന് പിന്നെ ഉള്ളത് എന്താണുള്ളത് അറിഞ്ഞിടാം. ഒരു ദിവസം ഒരു കേന്ദ്രത്തിൽ 1000 പേരുടെ അപേക്ഷകൾ മാത്രമാണ് കൈകാര്യം ചെയ്യാനാവുക. എന്നാൽ പലയിടങ്ങളിലും 3000-ൽ പേരെയാണ് ഒറ്റ ദിവസം വിളിച്ചു വരുത്തുന്നത്. ഇതുകൊണ്ട് തന്നെ കേന്ദ്രങ്ങളിലെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അടിയന്തര സാഹചര്യത്തിൽ ഫോട്ടോ എടുക്കാനുള്ള ക്യാമ്പിൽ പങ്കെടുക്കാനാകാത്തവർക്ക് പകരം സംവിധാനം എന്തെന്ന കാര്യത്തിലും ഉദ്യോഗസ്ഥർക്ക് വ്യക്തതയില്ല. വിവിധ ഘട്ടങ്ങളിലായി കാർഡ് പുതുക്കൽ നടപടികൾ പുരോഗമിക്കുമ്പോഴും നടപടികളിലെ അവ്യക്തതകൾ മൂലം പരാതികളും പ്രതിഷേധങ്ങളും ശക്തമാകുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർകോഴ കേസിൽ പ്രതിയായ KM മാണിയെ പ്രതീകാത്മക സംസ്കാരം നടത്തി കേരള കോൺഗ്രസ് നാഷണലിസ്റ്റിന്റെ പ്രതിഷേധം. മദ്യക്കുപ്പികളാൽ അലങ്കരിച്ച പ്രതീകാത്മക മൃതദേഹവും വഹിച്ചായിരുന്നു കൊച്ചിയിലെ പ്രതിഷേധം. ബാർകോഴ കേസിൽ കുറ്റാരോപിതനായ ധനമന്ത്രി KM മാണി രാജിവെക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കേരള കോൺഗ്രസ് നാഷണലിസ്റ്റിന്റെ നേതൃത്വത്തിൽ മാണിയെ പ്രതീകാത്മകമായി സംസ്കരിച്ചത്. പ്രതീകാത്മകമായി തീർത്ത മാണിയുടെ മൃതദേഹത്തിൽ മദ്യക്കുപ്പികൾ നിരത്തിയായിരുന്നു അന്തിമോപചാരം അർപ്പിച്ചത്. മാണിയെ പുറത്താക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറാകണമെന്നും ബാർകോഴ കേസിൽ മൗനം പാലിക്കുന്ന KPCC പ്രസിഡന്റ് VM സുധീരൻ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ് എൻ ചെയർമാൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യു ആരോപിച്ചു.
മാണിക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി അവസരം നൽകിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കേരള നാട് ശുദ്ധിയാകണമെങ്കിൽ കോടിക്കണക്കിന് രൂപ അഴിമതി കാണിച്ച് കേരളത്തിലെ ജനങ്ങളെയാകെ കട്ടുമുടിച്ച ഈ സർക്കാർ പുറത്തു പോകേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിൽ മാണി രാജിവെക്കുന്നിടം വരെയുള്ള പോരാട്ടങ്ങൾക്ക് കേരള കോൺഗ്രസ് നാഷണലിസ്റ്റ് എന്നും മുൻപന്തിയിലുണ്ടാകും. എം ജി റോഡിൽ നിന്നും ആരംഭിച്ച വിലാപയാത്ര എറണാകുളം ജെട്ടിയിലാണ് സമാപിച്ചത്. തുടർന്ന് പുഷ്പാർച്ചനയോടെ മൃതദേഹം പുഴയിലൊഴുക്കി. ന്യൂസ് ബ്യൂറോ കൊച്ചി. കൊല്ലം കുരീപ്പുഴയിലെ സർക്കാർ ഫാമിൽ ടർക്കി കോഴികൾ ചത്തത് പക്ഷിപ്പനി ബാധ മൂലമെന്ന് സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫാമിലെ 6000 ടർക്കി കോഴികൾക്ക് പുറമെ 1 കിലോമീറ്റർ ചുറ്റളവിലെ വളർത്തുപക്ഷികളെയെല്ലാം കൊന്നെടുക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള കൊല്ലം കുരീപ്പുഴ റീജിയണൽ പൗൾട്രി ഫാമിലെ 500 ടർക്കി കോഴികൾ ചത്തത് പക്ഷിപ്പനി ബാധ മൂലമാണെന്ന് ഭോപ്പാലിലെ അതിസുരക്ഷാ ലാബിലെ പരിശോധനയിലാണ് സ്ഥിരീകരിച്ചത്. പക്ഷിപ്പനി ബാധ സ്ഥിരീകരിച്ചതോടെ ജില്ലാ കളക്ടർ ഡോക്ടർ കൗശികന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ രാത്രിയിൽ തന്നെ അടിയന്തര യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പാടാക്കി. ഫാമിലെ അവശേഷിക്കുന്ന 6000 കോഴികളെ കൂടാതെ ഫാമിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലെ എല്ലാ പക്ഷികളെയും കൊന്നൊടുക്കാൻ പ്രത്യേക സ്ക്വാഡിന് രൂപം നൽകി. ചുട്ടുകരിച്ചോ ആഴത്തിൽ കുഴിയെടുത്തോ ആകും പക്ഷികളെ മറവ് ചെയ്യുക. നഷ്ടപരിഹാരവും നൽകും. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഇത് H5 അതായത് ഒരു പെത്തോജനിക് ഏവിയൻ ഇൻഫ്ലുവൻസ ആണ്. ഇത് കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബട്ട് എവ്രി വൺ ഹാസ് ടു ബി വെരി കെയർഫുൾ. എല്ലാവരും ജാഗ്രത പുലർത്തണം. ഇതിൽ പ്രധാനമായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും സഹായിക്കേണ്ടതും ഈ കുറിയപ്പുഴ ഫാമിൻ്റെ 1 കിലോമീറ്റർ റേഡിയസിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് അവിടെ ഉള്ള എല്ലാ പക്ഷികളെയും ഓൾ ബേർഡ്സ് ഇൻക്ലൂഡിങ് എഗ്സ് ഇത് നമുക്ക് ഡെസ്ട്രോയ് ചെയ്യേണ്ടതുണ്ട്. ഡെസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേക ഒരു ടീമായിട്ട് തന്നെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവിടെ ഉള്ള പോൾട്രിയെ എടുത്ത് അത് ഡെസ്ട്രോയ് ചെയ്യാനുള്ള ഏർപ്പാട് അവർ ചെയ്തോളും. പക്ഷിപ്പനി ബാധിച്ച കോഴികളെ നശിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നും അതിന് പ്രദേശവാസികൾ സഹകരിക്കണമെന്നും ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ കൊല്ലം. കൊച്ചിയിൽ മയക്കുമരുന്നിനെതിരായ പരിശോധന കർശനമാക്കുന്നു. വിവിധയിടങ്ങളിൽ നിന്നായി കൊച്ചിയിലേക്കുള്ള കഞ്ചാവ് കടത്ത് വ്യാപകമാകുന്നതിനെ തുടർന്നാണ് നടപടിയെന്ന് സമീർ വാഴങ്ങളുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കഞ്ചാവും പാൻപരാഗ് ഹാൻസ് തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങളും വൻതോതിൽ പിടിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂർ, ആലുവ, കാലടി, കാക്കനാട് തുടങ്ങിയ മേഖലകളിലായിരിക്കും പ്രധാനമായും പരിശോധന നടത്തുക. തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നും ഇടുക്കി ജില്ലയിൽ നിന്നുമായി കൊച്ചിയിലേക്കുള്ള കഞ്ചാവ് കടത്ത് വ്യാപകമാകുന്നതായി എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പോലീസിൻ്റെ സഹകരണത്തോടെ പരിശോധന നടത്തുന്നത്. മഫ്തി പോലീസിൻ്റെ സഹായത്തോടെ നേരത്തെ നടത്തിയ പരിശോധനകളിൽ വലിയ തോതിൽ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നുവെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരിശോധന വ്യാപകമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി.